നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഏറെ കോലാഹലമുണ്ടാക്കിയ മണ്ഡലകാല സീസണ ശേഷം ചിലർ എല്ലാം പഠിച്ചു. ശബരിമലയിൽ വിവാദമുണ്ടാക്കിയാൽ വലിയ ദോഷമുണ്ടാകുമെന്ന് മനസ്സിലാക്കി അവസാനം പിന്മാറ്റം. ശബരിമലയിൽ സ്പോട്ട് ബുക്കിംഗ് വേണം എന്ന ആവശ്യത്തിന് ആ പേരിലില്ലെങ്കിൽ പോലും ഒടുവിൽ അനുമതിയുണ്ടായി. വെർച്വൽ ക്യൂ വഴിയുള്ള 70,000 പേർക്ക് പുറമെ ദിവസവും 10,000 പേർ കൂടി ദർശന സൗകര്യം ഉണ്ടാകും. പമ്പ, എരുമേലി, പീരുമേട് എന്നിവിടങ്ങളിലെ എൻട്രി പോയിന്റുകളിൽ ബുക്ക് ചെയ്യുന്നതിന് സൗകര്യമൊരുക്കും. ആധാർ കാർഡ് ഉൾപ്പെടെയുള്ള തിരിച്ചറിയൽ കാർഡിലൂടെയാണ് രജിസ്ട്രേഷൻ. തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട മറ്റ് തീരുമാനങ്ങൾ ഇവയൊക്കെയാണ്. എല്ലാ തീർത്ഥാടകർക്കും 5 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് ഉണ്ട്. തീർത്ഥാടകർക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അത്തരം ദുരന്തങ്ങളൊന്നും സംഭവിക്കാതിരിക്കട്ടെ. ഇനി എന്തെങ്കിലും അപകടം പറ്റി അവർക്ക് എന്തെങ്കിലും ജീവൻ നഷ്ടപ്പെടുകയോ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ മൃതദേഹം നാട്ടിലെത്തിക്കാനുള്ള സംവിധാനവും സർക്കാർ ഒരുക്കിയിട്ടുണ്ട് എന്ന റിപ്പോർട്ടിൽ പറയുകയാണ്. നിലയ്ക്കലിൽ 10,000 വാഹനങ്ങൾക്ക് പാർക്ക് ചെയ്യാം. ഫാസ്ടാഗ് നിർബന്ധമാണ്. പമ്പ, ഹിൽ ടോപ്പ്, ചക്കുപാലം എന്നിവിടങ്ങളിൽ 2,000 വാഹനങ്ങൾ നിർത്തിയിടാം. എരുമേലിയിൽ ഹൌസിംഗ് ബോർഡിന്റെ 6.5 ഏക്കർ പാർക്കിംഗിൽ ശബരിമലയിൽ മുൻപ് ജോലി ചെയ്ത പരിചയമുള്ള 13,600 പോലീസ് ഉദ്യോഗസ്ഥരെ ഇത്തവണയും നിയമിച്ചിട്ടുണ്ട്. കാനനപാതയിൽ പാമ്പു പിടിക്കത്തക്കാരുടെ സേവനം ഉണ്ടാകും. അഗ്നിരക്ഷാസേന 2,500 ഈ അബദ്ധമിത്ര വോളണ്ടിയർമാരുടെ സേവനം ഒരുക്കിയിട്ടുണ്ട്. KSRTC പ്രത്യേക സർവീസുകൾ നടത്തും. തേനി, പമ്പ സെക്ടറിൽ കൂടുതൽ സർവീസുകൾ ഉണ്ടാകും. കാനനപാതയിൽ വനംവകുപ്പ് 132 സേവന കേന്ദ്രങ്ങൾ ഒരുക്കും. 17 ലക്ഷം രൂപ പത്തനംതിട്ട ദുരന്ത നിവാരണ സമിതിക്ക് അനുവദിച്ചു. BSNLൽ 22 മൊബൈൽ ടവറുകൾ ഒരുക്കും. ഈ തുണിമാലിന്യം നീക്കാൻ ഗ്രീൻ ഗാർഡുകളെ നിയോഗിച്ചിട്ടുണ്ട്. വൃശ്ചികം 1-ന് 40 ലക്ഷം കണ്ടെയ്നർ അരവണ കരുതൽ ശേഖരണം ഉണ്ടാകും. SMS മുഖേന തീർത്ഥാടകർക്ക് വിവരം നൽകാൻ ദേവസ്വം ബോർഡ് സംവിധാനമൊരുക്കി. നിലയ്ക്കലിൽ 1045 ശൌചാലയം ഒരുക്കിയിട്ടുണ്ട്. പമ്പയിൽ 580, സന്നിധാനത്ത് 1005 ശൌചാലയം ഉണ്ടാകും. പരമ്പരാഗത പാതയിലും സ്വാമി അയ്യപ്പൻ റോഡിലും ബയോ ടോയ്ലറ്റുകളും ബയോ യൂണിറ്റുകളും ഉണ്ടാകും. അയ്യപ്പ ഭക്തർക്ക് സന്നിധാനത്ത് 3 നേരവും ഭക്ഷണ സൗകര്യം ഒരുക്കും. ശബരിമല തീർത്ഥാടനത്തോടനുബന്ധിച്ച് കൂടുതൽ വിപുലമായ ആരോഗ്യ സേവനങ്ങൾ ഉറപ്പാക്കുമെന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് നേരത്തെ അറിയിച്ചിരുന്നു. കോന്നി മെഡിക്കൽ കോളേജ് ബേസ് ആശുപത്രിയായി പ്രവർത്തിക്കും. ഇതിനായി മെഡിക്കൽ കോളേജിൽ മതിയായ സൗകര്യങ്ങൾ ഒരുക്കും. പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ അടിയന്തര കാർഡിയോളജി ചികിത്സയും കാത്ത് ലാബ് ചികിത്സയും ലഭ്യമാകും. മികച്ച ചികിത്സയോടൊപ്പം തന്നെ പകർച്ചവ്യാധി പ്രതിരോധവും മുന്നിൽ കണ്ടുള്ള നടപടികൾ സ്വീകരിക്കാൻ നിർദ്ദേശം നൽകി. ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ പ്രത്യേക സ്ക്വാഡുകൾ കർശനമായ പരിശോധനകൾ നടത്തും. ഭക്ഷ്യസ്ഥാപനങ്ങളിലെ ജീവനക്കാർക്ക് ഹെൽത്ത് കാർഡ് നിർബന്ധമാക്കും. പമ്പ ആശുപത്രിയിൽ വിപുലമായ കൺട്രോൾ റൂമും സ്ഥാപിക്കും. മണ്ഡലകാലം ആരംഭിക്കുന്നതിന് മുൻപ് മതിയായ സംവിധാനങ്ങൾ ഒരുക്കാനും ജീവനക്കാരെ നിയോഗിക്കുവാനും മന്ത്രി നിർദ്ദേശം നൽകി. വിവിധ സ്പെഷ്യാലിറ്റി ിലെ ഡോക്ടർമാരെ ആരോഗ്യവകുപ്പിൽ നിന്നും മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പിൽ നിന്നും നിയോഗിക്കും. മെഡിക്കൽ കോളേജുകളിൽ നിന്നും മികച്ച കാർഡിയോളജി ഡോക്ടർമാരെയും ഫിസിഷ്യന്മാരെയും നിയോഗിക്കും. സന്നിധാനം, പമ്പ, നിലയ്ക്കൽ, ചാരൽമേട്, നീലമല, അയ്യപ്പൻ റോഡ്, അപ്പാച്ചിമേട് എന്നീ സ്ഥലങ്ങളിൽ വിദഗ്ധ സംവിധാനങ്ങളോട് കൂടിയ ഡിസ്പെൻസറികൾ പ്രവർത്തിക്കും. പമ്പയിലെയും സന്നിധാനത്തെയും ആശുപത്രികൾ നവംബർ 1 മുതൽ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. ബാക്കിയുള്ളവ നവംബർ 15 മുതൽ തന്നെ പ്രവർത്തനം ആരംഭിക്കും. എല്ലാ ആശുപത്രികളും ഡിഫിബ്രിലേറ്റർ, അതുപോലെ തന്നെ വെന്റിലേറ്റർ, കാർഡിയാക് മോണിറ്റർ എന്നിവയുണ്ടാകും. നിലയ്ക്കലും പമ്പയിലും പൂർണ്ണ സജ്ജമായ ലാബ് സൗകര്യമുണ്ട്. പമ്പയിലും സന്നിധാനത്തും ഓപ്പറേഷൻ തിയേറ്ററുകൾ പ്രവർത്തിക്കും. പന്തളം വലിയ കോയിക്കൽ ക്ഷേത്രത്തിൽ താൽക്കാലിക ഡിസ്പെൻസറിയും പ്രവർത്തിക്കും. മതിയായ ആംബുലൻസ് സൗകര്യങ്ങളും ക്രമീകരിക്കും. അടൂർ ജനറൽ ആശുപത്രിയിൽ റാന്നി താലൂക്ക് ആശുപത്രി, തിരുവല്ല ജില്ലാ ആശുപത്രി, കോഴഞ്ചേരി ജില്ലാ ആശുപത്രി, റാന്നി പെരുന്നാട് സാമൂഹികാരോഗ്യ കേന്ദ്രം, ഇതുകൂടാതെ എരുമേലി, കോഴഞ്ചേരി, മുണ്ടക്കയം, വണ്ടിപ്പെരിയാർ, കുമളി, ചെങ്ങന്നൂർ തുടങ്ങി 15ഓളം ആശുപത്രികളിൽ പ്രത്യേക ചികിത്സാ സൗകര്യങ്ങളും ഒരുക്കും. കോട്ടയം മെഡിക്കൽ കോളേജിൽ തീർത്ഥാടകർക്കായി മികച്ച സൗകര്യവും ഒരുക്കും.